രാവിലെ മൂന്നിട്ട മദ്രസയിൽ പോണേൽ പോകുമ്പോൾ നന്നായിട്ട് മഴ പെയ്തുണ്ടായിരുന്നോട്ടോ ഇറങ്ങാ ഒന്നും ആപ്പോൾ ഒന്നിങ്ങോട്ട് തോന്നുന്നുണ്ടായിരുന്നോട്ടോ അപ്പോൾ ഞാൻ അവൻ്റെ അടുത്തൊന്നും പോകണ്ട പറഞ്ഞു കേട്ടോ കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് നല്ല മഴയായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ അടുത്ത വീട്ടിൽ ആ ഒന്നിച്ച് പോകണം ആ പിള്ളേരെ വീട്ടിൽ വിളിച്ചപ്പോൾ അവർ പോവേണ്ടതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ ഒന്ന് എന്തായാലും പോയിക്കോട്ടെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പോകണ്ടാന്ന് പറഞ്ഞാൽ അവൻ അങ്ങനെ സമ്മതിക്കൊന്നും ഇല്ല കേട്ടോ അവൻ പോണമെന്ന് ഞാൻ പറയട്ടോ നമ്മൾ ഒരു ടെൻഷൻ കൊണ്ട് അങ്ങനെ പറയുന്നതാണ് കേട്ടോ അപ്പോൾ അതേ അവനാക്കി വന്നതിന് ശേഷം ഇതേ ഞാൻ പിന്നെ അവൻ ഇന്ന് കൊടുത്തയക്കണത് ഊരിലൊക്കെ ഇങ്ങോട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് അപ്പോൾ മസാലൊക്കെ അവൻ പോകണമെങ്കിൽ ഉള്ളിലൊക്കെ ഒന്ന് റെഡിയാക്കി സെറ്റാക്കി വെക്കൂട്ടോ ഞാൻ പിന്നെ അടുപ്പിൽ വെച്ച് പോകാൻ വയ്യല്ലോ അപ്പോൾ അത് വന്നിട്ടുണ്ടാക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ വെച്ചിരിക്കുന്നു കേട്ടോ അപ്പം ഒന്ന് തനിമോൾ എണീക്കാമെന്നൊക്കെ വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് മൂന്നിട്ട് മദ്രസ് വിട്ട് വന്നിട്ടാണ് കേട്ടോ എണീറ്റത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം എനിക്ക് കിച്ചണത്തെ രാവിലത്തെ ഒക്കെ ഒന്ന് അങ്ങോട്ട് ഒതുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് പിന്നെ യൂണിഫോം ഒന്നല്ലേ കഴുകിയിട്ട് ഉണങ്ങിയില്ലേ കേട്ടോ അപ്പോൾ അത് കാരണം തന്നെ പിന്നെ രാവിലെ മദ്രസയ പോകുമ്പോൾ വേറെ ഡ്രസ്സ് ഇട്ട് പോയി ഉണ്ടായിരുന്നു അപ്പോൾ സ്കൂളിൽ വരുമ്പം സ്കൂൾക്ക് ആ പോകേണ്ട ടൈം ആകുമ്പോൾ എന്തായാലും ഉണങ്ങുകയാണെങ്കിൽ അങ്ങനെ നോക്കാം അല്ലെങ്കിൽ അയ്യൻ ചെയ്തിട്ടൊക്കെ ശരിയാക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ അങ്ങനെ വേറെ ഡ്രസ്സ് ഇട്ട് പോയതിട്ട് പക്ഷേ ആൾ മദ്രാസ വിട്ട് വന്ന് ഈ തുണി ഉണങ്ങിയില്ലേ കേട്ടോ അപ്പം യൂണിഫോം കല്ലിൽ കഴുകണ കാരണം തന്നെ മിഷീനിലൊട്ടുണക്കാറില്ലല്ലോ അപ്പോൾ അത് നേരിട്ട് അങ്ങ് ഇടാറില്ല അപ്പം ഇന്നലെ ഭയങ്കര മഴയിരുന്നില്ല തീരെ വെയിലുണ്ടായില്ല അത് കാരണം തന്നെ അത് പുറത്ത് കിടന്നിട്ട് ഉണങ്ങിയിട്ടില്ല കേട്ടോ സൈഡിലാണ് ഇടന്നാലും അത് ഉണങ്ങിയില്ല തീരെ അപ്പം അത് മാത്രമല്ല പിന്നെ രാത്രി ഫാൻ തൊട്ടിലിട്ടാൽ കുഴപ്പമില്ലായിരുന്നു പക്ഷേ രാത്രി എട്ടര ആയപ്പോഴാണ് കേട്ടോ ഓർമ്മ വന്നത് അങ്ങനത്തെ ഒരു സംഭവം അവിടെ ഉണ്ടല്ലോ എടുത്തിട്ടില്ലല്ലോന്നൊക്കെ അപ്പോൾ പിന്നെ ആ നേരത്തെ പുറത്തേക്ക് ഇറങ്ങാൻ പേടിയായിട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ പുറത്തിറങ്ങിയില്ല അപ്പോൾ രാവിലെ എന്തായാലും നോക്കാമെന്ന് വിചാരിച്ചു അപ്പം പിന്നെ ഷർട്ട് വലിയ കുഴപ്പമില്ല അതൊരു ക്ലോത്ത് വേറെ ഒരു പോളിസ്റ്റർ ടൈപ്പാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഷർട്ട് വലിയ കുഴപ്പമുണ്ടായില്ലേ അപ്പോൾ പെയിൻറ്റ് കറുത്ത പെയിൻറ്റ് മതിയെന്ന് പറഞ്ഞേച്ചാൽ അപ്പോൾ രാവിലെ മദ്രസേക്ക് ഇട്ടതായിരുന്നു അത് കേട്ടോ അപ്പോൾ അതും ഇട്ടിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഡയറിയിൽ എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ചീത്ത പറയുന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അതൊക്കെ ഒന്ന് ഡയറിയിൽ എഴുതി കൊടുത്തു കൊടുത്തുട്ടോ അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല മിക്ക ദിവസവും യൂണിഫോം ആണ് ഇപ്പോൾ എന്നെങ്കിലും അങ്ങനെ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത് കഴിഞ്ഞ തവണയൊക്കെ പിന്നെ രണ്ട് ജോഡി എക്സ്ട്രാ ഉണ്ടായിരുന്നു കേട്ടോ അത് നമുക്ക് ആ ഒരു പിന്നെ ഏതോ കൊറോണ ടൈമിലാണ് തോന്നുന്നുണ്ട് ഏതോ ഒരു ടൈം എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല നമുക്ക് സ്കൂളിൽ ഇല്ലാത്ത ആ ഒരു സമയത്തൊക്കെ ആയപ്പോഴും പിന്നെ യൂണിഫോമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ കഴിഞ്ഞ തവണ തോന്നു അത് രണ്ട് ജോഡിയൊക്കെ ആയിട്ട് അങ്ങനെ അധികം ഉണ്ടായിരുന്നു പിന്നെ ഇപ്രാവശ്യം ഒന്നും എടുക്കാൻ പറ്റില്ല പിന്നെ ഹൈറ്റ് വെക്കും തോറും പാൻറ്റൊക്കെ ചെറുതായി പോവുമല്ലേ അപ്പോൾ എന്തായാലും എന്നാൽ അങ്ങനെ അവൻ പോയിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് തയ്ക്കും നമ്മൾ തുണികളൊക്കെ ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം കുഞ്ഞുങ്ങൾ കൊണ്ടുവന്നിരുന്നു കേട്ടോ ഈ ഒരു ലിക്വിഡ് അപ്പോൾ അതാവോൾ ഓൺലൈനിൽ നിന്ന് എന്തോ വാങ്ങിച്ചത് അപ്പോൾ അവർക്ക് അതിൻ്റെ സ്മെല്ല് പറ്റണില്ല എന്ന് പറഞ്ഞിട്ടും അങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ രണ്ടെണ്ണം ഓരോ ലിറ്ററിൻ്റെ വെച്ചിട്ട് എത്രയും ഇരുന്നൂറ്റി സംതിങ്ങാന്ന് പറഞ്ഞു അപ്പോൾ അത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു രണ്ട് സ്പൂൺ മതിയായിരുന്നു കേട്ടോ മിഷീനിൽ അമ്മ എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനൊരു മൂന്ന് സ്പൂണൊക്കെ ഒഴിച്ചിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം തുണിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് സ്മെല്ല് വലിയ കുഴപ്പമില്ല നമുക്കിങ്ങനെ കംഫർട്ട് ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അങ്ങനെ അപ്പം ഞാൻ എന്തായാലും അതൊക്കെ കഴിഞ്ഞു തനുമോള ഉറക്കി ഉറക്കി കഴിഞ്ഞ് വന്നപ്പോൾ തീയതി ദേ എറിച്ച് എത്തിയിട്ടുണ്ട് അപ്പോൾ ആളൊന്നും സ്കൂൾ പോയില്ലേ അപ്പോൾ അവൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് വരുന്നൊക്കെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആൾ വന്നപ്പോൾ പത്തിരി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ തനുവിനെ ഉറക്കണതിന് മുമ്പ് തന്നെ മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കോരയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുക്കറിൽ കുക്കറിലിതേ ചെറുപയറും പിന്നെ ഈ ഒരു കായ ഈ ഒരു കായയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് പച്ച ചെറുതാണ് കേട്ടോ എനിക്കിതായിട്ട് ഇപ്പം ഇങ്ങനെ ഉണ്ടാക്കിയാൽ ശരിയാവുമെന്ന് പോലൊക്കെ ഭയങ്കര സംശയമായിരുന്നു കേട്ടോ ഞാൻ അങ്ങനെ ഉണ്ടാക്കാന്ന് കരുതിയിട്ട് ഒക്കെ വെള്ളത്തിൽക്കൊക്കെ മഞ്ഞപ്പൊടി വെള്ളത്തിൽക്കൊക്കെ അങ്ങനെ മുറിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ പിന്നെ ഞാൻ ഇവിടെ അടുത്ത വീട്ടിൽ ചേച്ചി അങ്ങനത്തെ ഒരെണ്ണം അങ്ങ് കൊടുത്തു വിട്ടാ ആ കായയുടെ അപ്പം അവർ പറഞ്ഞു പിന്നെ അത് തന്നെ കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ല ചെറുപയർ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് അതിൽ വെക്കണം പറഞ്ഞു അപ്പം അത് കേട്ടപ്പോൾ അത് ഞാൻ വേഗം വന്നിട്ട് കുറച്ച് ചെറുപയറൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ തന്നെ ഉറക്കാൻ പോയ സമയത്ത് ഇത് പിന്നെ കുഞ്ഞോള ചെറുപയറും പിന്നെ കായും കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇപ്പൊ ഇട്ടിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അതൊക്കെ സെപ്പറേറ്റ് വേവിക്കണം എന്നായിരുന്നു കരുതിയത് ആ എന്തായാലും കുഴപ്പമില്ല അവൾ എന്തായാലും കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേ പെട്ടെന്ന് മീനൊക്കെ ക്ലീൻ ആക്കിയെടുത്തിട്ടോ മീന അവന് രണ്ടും അല്ലാത്ത രീതിയിൽ അങ്ങ് കട്ട് ചെയ്ത് തന്നെ കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തലബാഗ വാൽഭാഗം ഞാൻ എടുക്കേണ്ടത് ആകെ കൺഫ്യൂഷൻ ആയി ലാസ്റ്റ് ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പിന്നെ അതിൻ്റെ തലഭാഗം അങ്ങ് ഒഴിവാക്കിയിട്ടോ പിന്നെ ഞാൻ വാൽഭാഗം എടുത്തിട്ട് ഫ്രൈ ആക്കാന്ന് കരുതിയിട്ട് ഇതേ മസാല ഒക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വാങ്ങിച്ചതായിരുന്നു തരുന്നു അപ്പോൾ അപ്പം അതൊരു മൂന്നെണ്ണം ബാക്കി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഫ്രീസറിൽ ഫ്രീസിലപ്പോൾ എന്നാലും നമ്മൾ ചിക്കൻ വാങ്ങിച്ചാൽ അത് എടുത്തില്ലല്ലോ അപ്പോൾ അതും കൂടെ അങ്ങ് എടുത്തിട്ട് പുറത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഇതേ പിന്നെ മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാൻ വെക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഇന്നെ ഡെയിലി അതിലും കോര ഇങ്ങനെ മേടിക്കുമ്പോഴേ വേറെ മാന്തളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടോ പക്ഷേ ഇത് രണ്ടാകുമ്പോൾ അവർ കട്ട് ചെയ്ത് കൊണ്ടുണ്ടല്ലോ ആ ഒരു സുഖം ഓർത്തിട്ടാണ് കേട്ടോ അത് രണ്ടും മേടിച്ച് ഇത് കോര വാങ്ങിച്ചത് കോര മറ്റേ ഇത് ഉണ്ടാക്കാൻ ഒരു മടിയാണ് കേട്ടോ ഭയങ്കര കട്ടിയല്ലേ അത് അതിൻ്റെ ആ ഒരു എന്താ ഇപ്പം ചെകിളൊക്കെ കളയാനൊക്കെ ഭയങ്കര കട്ടിയല്ലേ അപ്പോൾ അവർ കട്ട് ചെയ്യുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലല്ലോ അവർ കട്ട് ചെയ്താലും ഞാനൊന്നുകൂടെ ക്ലീൻ ആക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കോരന്നെ വാങ്ങിച്ചത് അപ്പം ഇനിയിപ്പോൾ മാന്തളൊക്കെ കുറച്ച് വാങ്ങിക്കണം അപ്പം ഞാൻ ഇരുന്നൂറ് രൂപക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടെ ഉള്ളതല്ലേ ഇരുന്നൂറ് രൂപക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ആൾ എന്നും ഞാൻ നൂറിന് അല്ലേ പറയാറ് അപ്പോൾ ആ ഒരു ഇതിന് തന്നെ ആൾ നൂറ് രൂപയ്ക്ക് ഉള്ളതാ കൊടുത്ത് നിന്നിട്ടോ അപ്പം മീനൊക്കെ അടുപ്പിൽ വെച്ച സമയത്ത് ഞാനിത് പിന്നെ റിച്ച് എന്തായാലും പത്തിരി ഒക്കെ കൊണ്ടുവന്നതല്ലേ ഞാൻ എന്തായാലും ചായ ഒക്കെ കുടിക്കാന്ന കരുതി അപ്പോൾ പരിപ്പുടയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ പരിപ്പുട കിട്ടിയില്ല പറഞ്ഞു അപ്പോൾ പത്തിരി പത്തിരിങ്കിൽ പത്തിരി എന്ന് കരുതിയിട്ട് കുറേ ദിവസമായിട്ട് എണ്ണ എണ്ണപ്പലഹാരമൊക്കെ ഇങ്ങനെ കഴിച്ചിട്ട് ആദ്യമൊക്കെ എപ്പോഴും കഴിച്ചിരുന്നതല്ലേ ഇപ്പം വല്ലപ്പുഴയൊക്കെ കിട്ടുമ്പോൾ ഒരു രസമല്ലേ ആദ്യമൊക്കെ എപ്പോഴും ഓരോന്നോരോന്നിങ്ങനെ വൈകിട്ട് എപ്പോഴും നമുക്ക് മിക്ക ദിവസം നമ്മളിങ്ങനെ ചായക്കടി എവിടെ നിന്ന് വാങ്ങിക്കാറുണ്ടായിരുന്നല്ലോ അപ്പോൾ ഓരോന്നോരോന്ന് അങ്ങനെ കഴിച്ച് കഴിച്ച് മടുക്കുമ്പോൾ അടുത്ത് മാറ്റി പിടിക്കുകയായിരുന്നു ഇപ്പോൾ അത് വല്ലപ്പൊഴി എന്തെങ്കിലും ഒക്കെ കിട്ടിയാൽ മതിയെന്നായി അപ്പോൾ എന്തായാലും ചായൊടി കഴിഞ്ഞിട്ട് ദൈവം കറി വെക്കാൻ വേണ്ടിയിട്ട് പുളിയൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഈ ഒരു പുളിയാണ് കേട്ടോ ഇപ്പോൾ ഉപയോഗിക്കുന്നത് അത് വലിയൊരു സുഖം ആട്ടോ ഭയങ്കര പുളിയാണത് അപ്പോൾ എത്രയത് അളവും തൂക്കുന്നൊന്നും അറിയില്ല കേട്ടോ അങ്ങ് ഇട്ട് കൊടുക്കുമ്പോൾ അറിയാതെ ചിലപ്പോൾ അങ്ങ് കൂടി പോകുന്നതാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ മീനൊക്കെ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് മറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ കറി വേപ്പിയില്ല പൊള്ള കാരണം വാരിക്ക് ഒരു ഇടുകയാണ് കേട്ടോ അതിനിപ്പം എന്തായാലും ഇരുന്നിട്ട് ശീത്തായി പോകണ്ടല്ലോ ഉള്ളത് ഉള്ളത് കൊണ്ട് ഓണം എന്ന് പറഞ്ഞ പോലെ ഉള്ള സമയത്ത് ഒന്നാകെ അങ്ങ് എടുത്ത് ഇട്ടിട്ടുണ്ട് എന്തായാലും കേട്ടോ അങ്ങനെയല്ലല്ലോ പഴഞ്ചൊല്ലി ശരില്ല ആ പോട്ടെ കിടക്കട്ടെ പിന്നെ അവ മീനൊക്കെ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ നമ്മുടെ ചെറുപയറൊക്കെ ഒന്ന് ഇറക്കി വെച്ചിട്ടോ ഞാൻ അത് പിന്നെ ശരിക്കൊന്നും വന്നിട്ടുണ്ടായില്ലേ ഞാൻ പിന്നെ ചെറുപയർ രാവിലെയല്ലേ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു ചില ചില ചെറുപയറിനങ്ങനെ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ ചില ചെറുപയർ പിന്നെ പിന്നെ രാവിലെ കുക്കറിൽ ഇട്ടാലും അങ്ങനെ പെട്ടെന്ന് വേവാറുണ്ട് പക്ഷേ ഇത് കുറച്ചുകൂടെ ഒരു ഇതിളാ തോന്നുന്നുണ്ട് എന്തായാലും വെന്ത്ണ്ടായില്ലേ ഞാൻ എന്തായാലും പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടെ വീണ്ടും അതൊക്കെ ഒന്ന് അടുപ്പിൽ വെക്കേണ്ട കേട്ടോ അപ്പോൾ ഇത് ഈ കറി വെക്കാൻ വേണ്ടിയിട്ട് പനൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടെ ഒന്നിച്ചിട്ട് ഇട്ടിട്ട് പിന്നെ അങ്ങ് വഴറ്റത്തിരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നിങ്ങൾ നിങ്ങളാദ്യമായിട്ട് വീഡിയോസ് കാണണം ഒരു വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കും വേണം അതിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണം കേട്ടോ അപ്പോൾ അതൊക്കെ അടുപ്പിൽ വെച്ച ആ ഒരു സമയം കൊണ്ടുതന്നെ ഞാൻ പെട്ടെന്ന് കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ എടുത്ത് ചെറിയ ചെറിയുള്ളി പിന്നെ നമ്മുടെ ചെറുപയർ ഒന്ന് പിന്നെ താളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഉപ്പേരി രൂപത്തിലാണ് ഉണ്ടാക്കുന്നത് അപ്പം ചെറുപയറിലൊക്കെ ചെറിയ ഉള്ളിയൊക്കെ ചേർക്കുമ്പോഴാണല്ലോ കുറച്ചുകൂടെ രസം ഉണ്ടാകും ഞാൻ ശരിക്കും ആ ചേച്ചി കൂടെ രാവിലെ പോയി ചോദിച്ചതുകൊണ്ട് ഇട്ടാ അല്ലെങ്കിൽ ഞാൻ ഇതിന്റെ പൊട്ടത്തരത്തിന് ഞാൻ പിന്നെ ആ കായ മാത്രമായിട്ട് ഞാൻ ഉപ്പേരി ഉണ്ടാക്കുമായിരുന്നു നമുക്ക് അറിയില്ലല്ലോ അത് എങ്ങനെ എന്താണെന്ന് അറിയില്ലല്ലോ പക്ഷെ കായയിട്ട് ഉപ്പേരി ഉണ്ടാക്കിയതൊക്കെ മൂത്ത് കായേനെ കുറച്ചുകൂടെ അത് ഉണ്ടാവുമല്ലോ ഇതിലൊന്നുമില്ല ഭയങ്കര കറയും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ശരിക്കും അത് ഉണ്ടാക്കിയിരുന്നെങ്കിൽ വേസ്റ്റ് ആയിരുന്നു കേട്ടോ ഒരു ടേസ്റ്റ് ഇല്ലാതായി പോയിരുന്നു ഇങ്ങനെ അങ്ങ് ഉണ്ടാക്കുമ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു ചെറുപയറിൻ്റെ ടേസ്റ്റും കൂടെയുള്ള കാരണം നമുക്കത് വല്ലാതെ അറിയില്ലല്ലോ അപ്പോൾ കൂട്ടത്തിൽ കിടന്നിട്ട് എന്തായാലും അതങ്ങ് പിന്നെ നമുക്ക് കഴിക്കും ചെയ്യാലോ അല്ലെങ്കിൽ അത് ഞാൻ അങ്ങനെ അങ്ങ് കളയുമായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ചേച്ചിയുടെ അടുത്ത് പോയത് ചോദിച്ചത് വലിയൊരു ഉപകാരമായി എന്ന് പറയും പിന്നെ അങ്ങനെ ദൈവം പേനക്കൊഴിച്ചു വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് കടുക് ഇടണമെന്ന് ഞാൻ ആദ്യം സംശയിച്ചു പിന്നെ വേണ്ട ഞാൻ എപ്പോഴും ചെറുപയർ ഉണ്ടാക്കുമ്പോൾ ഞാൻ ചെറിയ ഉള്ളി മാത്രമാണ് ഇടാറുണ്ട് ഞാൻ കടുകിട്ട് തുമ്പിക്കാറില്ലേ അപ്പം ഞാനിത് ചെറിയുള്ളിലൊക്കെ ഒന്ന് വാടി വന്ന് ആ ഒരു സമയത്ത് പിന്നെ കുറച്ച് കറിവേപ്പിലും പിന്നെ അതിൽ പച്ചമുളകൊന്നും ഇട്ടുണ്ടായില്ലേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് പിന്നെ ഉണക്കമുളക് ഒരു രണ്ടെണ്ണം ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കണ്ട കേട്ടോ അപ്പോൾ തീ കുറച്ച് കൂടി പോയി തോന്നുന്നുണ്ടായിരുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ ഞാൻ എപ്പോഴും ചട്ടിയൊക്കെ വെക്കുമ്പോൾ തീ പറ്റ കുറച്ചിട്ടാണ് ഇടാറ് പക്ഷേ അത് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു മറ്റേ കൂടി പോയി ഉണ്ടായിരുന്നു അതാണ് ആ ഉള്ളി ആ ഒരു കളറൊക്കെ ആയിട്ടും അപ്പോൾ എന്തായാലും പിന്നെ ഞാൻ ചെറുപയറും ആ ഒരു കായയും കൂടൊക്കെ നന്നായിട്ട് അതിൽ മിക്സ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ അപ്പം അതിൽ കുറച്ച് ഉപ്പിൻ്റെയൊക്കെ ഒരു കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം വേവിച്ചപ്പോൾ അതൊന്നും വന്നിട്ടുണ്ടായില്ലേ ഞാൻ രണ്ടാമതൊന്നുകൂടെ പിന്നെ വെച്ചിട്ട് ഒരു മൂന്ന് നാല് വിസിൽ അടിച്ചതിന് ദേശം കേട്ടോ പിന്നെ രണ്ടാമതൊന്നും നല്ലൊരു വന്നിട്ട് ഇങ്ങോട്ട് കിട്ടിയത് ഉടൻ ഞാൻ ഒരു രൂപത്തിലായിട്ട് കിട്ടിയത് നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നുണ്ട് നല്ല ടേസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്തായാലും ഇനി കുറച്ചുകൂടെ ഇരിപ്പിണി അടുത്ത ദിവസം ഉണ്ടാക്കണം അപ്പോൾ എന്തായാലും അത് ഒന്നും കൂടെ ഒന്ന് കുറച്ച് ഒരു വെള്ളം ഉണ്ടായിരുന്നതിൽ അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് വറ്റിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ അത് കുറച്ചു നേരം അടുപ്പിൽ തന്നെ വെക്കണ്ട കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മുടെ കറിയൊക്കെ അവിടെ ഇരുന്ന് തിളക്കണ്ട കേട്ടോ അതിൽ പുളി വെള്ളമൊക്കെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിൽ മീനൊക്കെ ഇടാണ്ട് അപ്പോൾ എന്തായാലും മുത്തു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അവന് പിന്നെ രണ്ട് ദിവസം അവധിയാണ് അവന് പോണ ഷോപ്പ് ഇനി നാലാം തീയതിയാണ് ഓപ്പണിങ് കേട്ടോ അപ്പോൾ അത് ഇതുവരെ അവർക്ക് മഞ്ചേരി വെച്ചിട്ട് ട്രെയിനിങ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഷോപ്പ് കോട്ടയ്ക്കാണ് വരുന്നത് അപ്പോൾ ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇനി കോട്ടക്കൊക്കെ പോയാൽ മതി കേട്ടോ അപ്പോൾ അവൻ ഇന്നലെ രാത്രി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾക്ക് പനിയാണ് കേട്ടോ അപ്പോൾ ആൾ എണീറ്റിട്ടൊന്നുമില്ല അപ്പോൾ അവനും കൂടെ ചായ കുടിക്കാണ്ട് അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കിച്ചണും ക്ലീനിങ്ങും കാര്യങ്ങളും ബാക്കി എല്ലാവരും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ കിച്ചൺ മാത്രമായിട്ട് അങ്ങനെ എടുക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ എന്തായാലും വെള്ളമാവും പിന്നെ പാത്രമൊക്കെ കഴുകി കഴിയാതെ നമ്മൾ അവിടെ വൃത്തിയാക്കിയിട്ട് കാര്യമില്ല അപ്പോൾ എന്തായാലും കറിയൊക്കെ ഒരുവിധം സെറ്റായി ആ ഒരു സമയത്തുതേ കുറച്ച് പാത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ എന്തായാലും പെട്ടെന്ന് കഴുകി വൃത്തിയാക്കാമെന്ന് കരുതി അപ്പോഴേക്കും മുത്തും എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവൻ്റെ ചായയുടെ ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ പുറമേ പിന്നെ എന്താ ഈ മഴ പെയ്തിട്ട് നമ്മുടെ ഈ ശീത്തമൊന്ന് വെള്ളം ചാടുന്നുണ്ടല്ലോ ഈ ഒരു കവറിങ്ങനെ തൂക്കിടൂലേ ആ സംഭവം ചാടി ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കവറ് നീല കവറ് ഇത് എപ്പോഴും ചാടുക ഇത് ഇപ്രാവശ്യം കുറച്ച് അധികം ദിവസം നിന്നിട്ടു കേട്ടോ മറ്റേത് ആദ്യമൊക്കെ എപ്പോഴും ചാടുമായിരുന്നു കേട്ടോ അത് പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇപ്പം മഴയെന്നല്ലേ അപ്പം ഇന്നലെ മിനിയാന്നൊക്കെ അത് ചാടിയിട്ട് അങ്ങനെ കിടന്നതായി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ എപ്പോഴും അത് വെക്കാൻ പോണമെന്ന് വിചാരിക്കും പക്ഷേ പിന്നെ അതങ്ങ് വിടുന്നതാണ് അപ്പോൾ ഇന്ന് എന്തായാലും മുത്തുള്ളതല്ല അപ്പോൾ അവനെ കൊണ്ട് വെപ്പിക്കാമെന്ന് കരുതിയിട്ട് അപ്പം അവന് ഇത് വെക്കാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഈ സംഭവത്തിൻ്റെ ഉള്ളിൽ നിറയെ ആ മേ മേലെ മരം നിൽക്കുന്നുണ്ടല്ലോ അതുമെന്നുള്ള ആ ഇലകളൊക്കെ ഫുള്ള് വീണിട്ട് അത് കുടുങ്ങി കിടക്കണം കേട്ടോ ആ കവറിൻ്റെ ഉള്ളിൽ അപ്പം അതുകൊണ്ട് അങ്ങ് ഭാരം തൂങ്ങിയിട്ട് അത് അങ്ങ് ചാടിയതാണ് കേട്ടോ ഞാൻ ഈ സംഭവം വെക്കണില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പാത്തി എന്നല്ല ഇന്ന് പറയും ആ ഒരു സംഭവം ആദ്യം വെക്കണില്ല കരുതിയിട്ടായിരുന്നു കേട്ടോ ഈ ഇലകൾ നിറയെ വീഴണ കാരണം എന്താ കേട്ടോ പിന്നെ അത് നമ്മൾ അത് വെച്ചില്ലെങ്കിൽ ശീത്തം വന്ന് വെള്ളം നേരെ ചാടുമ്പോൾ നമുക്ക് അവിടെ ഒരു സ്ലാബ് ഉണ്ട് നമ്മുടെ പിന്നെ കിച്ചണത്തെ അപ്പം അവിടെ ഇങ്ങനെ വെള്ളം ചാടിയിട്ട് അവിടെ അങ്ങനെ വെള്ളം താവുമല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ വെച്ചതാണ് കേട്ടോ അപ്പോൾ ഈ പൈപ്പ് പൈപ്പ് നന്നായി നന്നായിരുന്നു കണ്ടപ്പോൾ തോന്നിയിട്ടോ പൈപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പൈപ്പിലും കൂടെ അത് അടഞ്ഞുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പോൾ എന്തായാലും പിന്നെ അവനതൊക്കെ കയറി അതൊക്കെ റെഡിയാക്കി തന്നു പിന്നെ അതൊക്കെ അതിനുള്ളത്തെ കച്ചറകളൊക്കെ കളഞ്ഞു അതൊക്കെ കഴിഞ്ഞതേ ഇവിടെ വന്നിരിക്കുകയാണ് തനിമോളെടുത്തോണ്ടിരിക്കട്ടെ അപ്പോൾ ആൾക്ക് പനിയാണെങ്കിലും തനിമോളും മേലെന്ന് ഇറങ്ങണില്ല കേട്ടോ ആൾ പിന്നെ അവനായിട്ട് കളിച്ചിട്ടും ചിരിച്ചിട്ട് എത്ര പറഞ്ഞിട്ടും കേൾക്കണില്ല നമുക്കൊരു ടെൻഷനല്ലേ ഒരാൾക്ക് പനി വന്ന് കഴിഞ്ഞ് കുഞ്ഞിന് വരുമെന്നുള്ളൊരു ടെൻഷൻ എനിക്ക് നല്ലോണം ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഉച്ചഭക്ഷണമൊക്കെ കഴിക്കട്ടെ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ പുളിയഞ്ചിയാണ് കേട്ടുള്ളത് കറുപ്പ് കളറ് പുളിയഞ്ചി പിന്നെ നമ്മുടെ ചെറുപയർ പിന്നെ മീൻ അങ്ങനെ കറി കറി ഇത് മീൻ അങ്ങനെ എടുക്കാറില്ല അപ്പോൾ അതുകൊണ്ട് കറി മാത്രം എടുക്കും അപ്പോൾ ബൈ ബൈ അടുത്ത ദിവസം മറ്റേ വേടിയായിട്ട് കാണാം കേട്ടോ